മലയോര മേഖലയിൽ ഇഫ്താർ സംഗമങ്ങൾക്ക് തുടക്കമായി. വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജെ സി ഐ മുക്കം മൈത്രി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. റംസാൻ മാസത്തിലെ ആദ്യ പത്തിൽ തന്നെ മലയോരത്തെങ്ങും ഇഫ്താർ സംഗമങ്ങൾക്ക് തുടക്കമായി. വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജെ സി ഐ മുക്കം മൈത്രി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വേദിയായി മാറി. ജെ സി ഐ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ്, മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉൾപ്പെടെ സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേർ പങ്കെടുത്തു. നോമ്പു തുറക്കാനായി മലബാറിന്റെ തനത് രുചികളിലുള്ള ഉന്നക്കായ, സമൂസ, കട്ട്ലറ്റ് തുടങ്ങിയവയും ഒരുക്കിയിരുന്നു. കൊറോണ മഹാമാരി മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിൽ ഒത്തുകൂടൽ ഉണ്ടായിരുന്നില്ല. ഈ വർഷം ഒത്തുകൂടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും സംഘാടകർ പങ്കുവച്ചു. വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. കുറേ കാലങ്ങളായി കൊറോണ കാരണം നടത്താൻ സാധിക്കാത്തത് ഇന്ന് ഞങ്ങളുടെ എം എൽ എ ലിൻഡോ ജോസഫിലൂടെയും ചെയർമാൻ ബാബുസാറിലൂടെയും എല്ലാം നമുക്കിവിടെ ആഘോഷിക്കാൻ സാധിച്ചു. ഇവിടെ എല്ലാ ജെ സി എം മെമ്പർമാരും ഒത്തൊരുമിച്ച് ഞങ്ങളിവിടെ ഇഫ്താർ വിരുന്ന് ആഘോഷിച്ചു. വളരെ സന്തോഷമുള്ള നിമിഷമാണ്. കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒറ്റപ്പെടലുകളിൽ നിന്നും ഇത്തരത്തിൽ ഒത്തുകൂടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഇത്തരത്തിൽ ഒത്തുകൂടാനും പഴയതുപോലെ ഒന്നിക്കാനുമുള്ള അവസരം ഉണ്ടാവട്ടെ എന്നും എം എൽ എ ലിൻഡോ ജോസഫ് ആശംസിച്ചു. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കുറേ നാളുകൾക്ക് ശേഷം കോവിഡ് മഹാമാരിയെ തുടർന്ന് നമ്മളെല്ലാം ഓരോരുത്തരായി ഇൻഡിവിജ്വലായി ഇരുന്നിരുന്ന സമയത്തിൽ നിന്ന് മാറി നമ്മൾ പഴയതുപോലെ ആയൊരു സമയമാണ്. ഈ നോമ്പുകാലത്തെ ഏറ്റവും ഒന്നായിട്ടുള്ള ഒരു ഇഫ്താർ, എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഇഫ്താർ വിരുന്നാണ്. ഏറ്റവും സന്തോഷകരമായി ജെ സി അംഗങ്ങളോടൊപ്പം ഒത്തുകൂടാൻ വേണ്ടി കഴിഞ്ഞു. ഇഫ്താർ സംഗമത്തിന് ജെ സി ഐ മുക്കം മൈത്രി പ്രസിഡന്റ് ജിനോഷ് കുരുവിള, മൻസൂർ കമ്പളവൻ, ജി എൻ ആസാദ്, അനസ്, റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.